രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിസഭാ പുനഃസംഘടന ഈ മാസം അവസാനം നടക്കും. സത്യപ്രതിജ്ഞാ തീയതിയും വകുപ്പുകളും തീരുമാനിക്കാൻ ഈ മാസം 24 LDF യോഗം ചേരും. ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളി തുറമുഖ വകുപ്പും കിട്ടാനാണ് സാധ്യത. എറണാകുളത്ത് ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന നവകേരള സദസ്സിൽ പുതിയ മന്ത്രിമാർ പങ്കെടുക്കും. സെയ്ഫ് സെയിൽ അബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഇക്കാര്യത്തിൽ ആരാണ് തീരുമാനമെടുത്തത്? മുന്നണി യോഗം 24-ാം തീയതി ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആന്റണി രാജു, അഹമ്മദ് ദേവർ പോലും മാറിക്കൊണ്ട് കെ ബി ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് മന്ത്രിസഭയിലേക്ക് വരുന്നത്. നവകേരള സദസ് തീരുന്നത് 23-ാം തീയതിയാണ്. അതിന്റെ പിറ്റേ ദിവസം December 24 ഇടതുമുന്നണി യോഗം ചേർന്നുകൊണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കും. ക്രിസ്മസിന് ശേഷം ഈ മാസം അവസാനത്തോടുകൂടി സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. ഗവർണറുടെ സമയം കൂടി തേടിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷേ 29-ാം തീയതിയോടുകൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുന്നണി തീരുമാനം എത്തുന്നതിന് പിന്നാലെ ആന്റണി രാജു, അഹമ്മദ് ദേവർ പോലും രാജി സമർപ്പിക്കും. സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്ക് ലഭിക്കേണ്ടത്. അതായത് ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് ലഭിക്കേണ്ടത്. പക്ഷേ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനോട് കാര്യമായ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ NCPയുടെ കയ്യിലാണ് ഈ വനംവകുപ്പ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അവർ തിരികെ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ഗതാഗത വകുപ്പ് തന്നെയായിരിക്കും ഗണേഷ് കുമാറിന് ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗതാഗത വകുപ്പ് ഗണേഷ് കുമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആ സമയത്ത് അദ്ദേഹം അത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗതാഗത വകുപ്പ് തന്നെയായിരിക്കും ഒരുപക്ഷെ ഗണേഷ് കുമാറിന് ലഭിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖ വകുപ്പായിരിക്കും ലഭിക്കുക. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തും തുറമുഖ വകുപ്പായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വകുപ്പുകളും അവർക്ക് രണ്ടുപേർക്കും നൽകാനാണ് നിലവിലെ ആലോചന. കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് നവകേരള സദസ് 4 മണ്ഡലങ്ങളിൽ എറണാകുളം ജില്ലയിൽ നടക്കുന്ന നവകേരള സദസ് മാറ്റി വെച്ചിരുന്നു. January 1-2 തീയതികളിലാണ് ആ നവകേരള സദസ് നടക്കേണ്ടത്. ആ നവകേരള സദസ്സിൽ പുതിയ രണ്ട് മന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 24-ന് മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഉണ്ടാവുക. അന്ന് സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കുകയും ചെയ്യും. അജിത്ത്. ശരി, സേഫ്.